കർമാന്യൂസിന്റെ പ്രാരംഭ മാധ്യമ പ്രവർത്തകനും മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ എസ് വി പ്രദീപ് വാഹനാപകടത്തിൽ മരിച്ചു. മരണത്തിൽ ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നു. മംഗളം ഹണി ട്രാപ്പിലൂടെ വിവാദത്തിലാവുകയും തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജിയിലും കലാശിച്ചിരുന്നു. തിരുവനന്തപുരം കാരക്ക മണ്ഡപത്തിന് സമീപത്ത് വെച്ച് പ്രദീപിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. എതിരെയുള്ള വാഹനത്തെക്കുറിച്ച് വിവരമില്ല. മാത്രമല്ല പ്രദീപ് യാത്ര ചെയ്തത് ബൈക്കിലെന്നും അറിയുന്നു. എസ് വി പ്രദീപ് യൂട്യൂബ് ചാനലുകളിലൂടെ സജീവമായ മാധ്യമ പ്രവർത്തകനായിരുന്നു. പിണറായി സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ മാധ്യമ പ്രവർത്തകൻ വാഹനാപകടത്തിൽ മരിച്ചതിൽ ദുരൂഹതകൾ ഏറെയുണ്ട്. മംഗളം ഹണി ട്രാപ്പ് കേസിൽ പ്രതി ചേർത്ത പ്രദീപിനെ പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഈ കേസിൽ താൻ ഒരു വിധത്തിലും ഉൾപ്പെട്ടിട്ടില്ലെന്നും പിണറായി സർക്കാരിലെ കൂടുതൽ മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് പത്രപ്രവർത്തകർ ആരോപിച്ചു. പ്രദീപിന്റെ തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഏറെ ശത്രുക്കളെ ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ രംഗത്തെ പലരുമായി നിലനിൽക്കുന്ന ശത്രുക്കളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. എസ് വി പ്രദീപിനെ ഇടിച്ച ശേഷം പട്ടാപ്പകൽ വാഹനം നിർത്താതെ പോയതിലാണ് ദുരൂഹത. ഇദ്ദേഹത്തിന്റെ ബൈക്ക് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയി. മനോരമ, ജയ്ഹിന്ദ്, ന്യൂസ് 18, കൈരളി, പീപ്പിൾസ്, മംഗളം എന്നീ ചാനലുകളിൽ പ്രവർത്തിച്ചിരുന്നു. വിവിധ സ്ഥാപനങ്ങളിൽ ഇദ്ദേഹം ജോലി ചെയ്തുവെങ്കിലും എല്ലായിടത്തും അധികം വൈകാതെ ജോലിയിൽ നിന്നും പുറത്തു വരികയായിരുന്നു. മംഗളം ചാനൽ മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയായിരുന്നു ജോലി ഉപേക്ഷിക്കാൻ കാരണം. ചാനൽ ഓഫീസിന് മുന്നിൽ ഇദ്ദേഹം സമരം ചെയ്യുകയും ചെയ്തിരുന്നു. കർമാനൂസിൽ 2018 ഫെബ്രുവരി മാസത്തിലായിരുന്നു പ്രദീപ് ജോലിയിൽ കയറിയത്. എസ് വി പ്രദീപ് മുൻപ് ന്യൂസ് 18 RSS വിധേയത്വം ആരോപിച്ചാണ് രാജിവെച്ചത്. RSS കാവ്യവൽക്കരണം ചാനലിൽ നടത്തുന്നു എന്നായിരുന്നു എസ് വി പ്രദീപ് പറഞ്ഞത്. എഡിറ്റോറിയൽ പ്രോഗ്രാം ചുമതലയുള്ളവർക്ക് ചർച്ചയ്ക്ക് ഗസ്റ്റിനെ വിളിക്കുന്ന കാര്യത്തിൽ പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു അത്രേ. പലപ്പോഴും ഭരണകക്ഷിയുടെ പ്രതിനിധികളെ വിളിക്കുന്ന കാര്യത്തിലായിരുന്നു ഇത്. 10 വർഷം കൊണ്ട് കേരള ഭരണം പിടിക്കുമെന്ന് BJP പ്രസിഡന്റ് അമിത്ഷാ പറഞ്ഞതും ഏഷ്യാനെറ്റ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിൽ NDA വൈസ് ചെയർമാൻ ആക്കിയതും ജനം TVയിൽ നിന്ന് CEO എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ രാജേഷ് പിള്ളയെ തെറിപ്പിച്ച് കേണലിന് ചുമതല നൽകിയതും ഇപ്പോൾ ന്യൂസ് 18 RSS അനുഭാവികൾ പിടിമുറുക്കിയതുമെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ്. എസ് വി പ്രദീപിനെതിരെ മന്ത്രിയെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ പെൺകുട്ടിയെ അയച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുണ്ട്. എന്നാൽ താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നാണ് എസ് വി പ്രദീപ് പറഞ്ഞിരുന്നത്. പ്രദീപിന്റെ മരണത്തിൽ കർമാനൂസ് ചീഫ് എഡിറ്റർ വിൻസ് മാത്യൂസ് അനുശോചനം രേഖപ്പെടുത്തി. ദുരൂഹമായ മാധ്യമ പ്രവർത്തകൻ മരിക്കാൻ ഇടയായത് അന്വേഷിക്കണമെന്നും പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും സംശയിക്കുന്നതായും വിൻസ് മാത്യു വ്യക്തമാക്കി. പിണറായി വിജയനെതിരായ നിലപാടുകളും വാർത്തകളും സൃഷ്ടിക്കുന്നതിൽ എന്നും പ്രദീപ് ശ്രദ്ധേയനായിരുന്നു. തന്നെ ഹണി ട്രാപ്പ് കേസിൽ കുരുക്കിയതിന് പിന്നിൽ മംഗളം മാനേജ്മെന്റും പിണറായി വിജയനുമാണെന്നും പറഞ്ഞിരുന്നു. പ്രദീപിനെതിരായ കേസുകൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇതിൽ തന്റെ നിരപരാധിത്വം വ്യക്തമാക്കി നിരവധി ലേഖനങ്ങൾ തന്നെ ഇദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.